സനാതന ധർമ്മവാദികളുടെ ജാതി ഐത്യത്തിനെതിരായ ശക്തമായ നിലപാട് സ്വീകരിച്ച വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധിയെന്ന് ഖാദിബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് ഗാന്ധി ജയന്തി വാരാചരണത്തിന്റെ ഭാഗമായി പയ്യന്നൂരിൽ സംഘടിപ്പിച്ച ഖാദി ഗാന്ധിയൻ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗാന്ധിയൻ ചിന്തകൾ പുതിയ തലമുറയിലേക്കെന്ന സന്ദേശവുമായാണ് കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് ഗാന്ധി ജയന്തി വാരാചരണം സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് പയ്യന്നൂർ ഖാദി കേന്ദ്രം ഖാദി ഗാന്ധിയൻ സംഗമം സംഘടിപ്പിച്ചത്. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത്. ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്കെതിരായിട്ട് എന്തൊക്കെ അതിക്രമങ്ങളാണ് രാജ്യത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്? പിഞ്ചു കുഞ്ഞുങ്ങൾക്കെതിരായിട്ടുണ്ട്. ഇത് മാത്രമല്ല മതഭ്രാന്ത്, അതിനെ മതധർമ്മത്തിൻ്റെ പേര് പറഞ്ഞ് ഒരു സംരക്ഷണം കവചം ഒരുക്കുക, സംരക്ഷണ കവചം ഒരുക്കാനുള്ള ശ്രമം. ഇവിടെ 34 മഹാത്മാഗാന്ധി പയ്യന്നൂർ സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹം പലയിടത്തും പോയിട്ടുണ്ട്. ആ വർഷം മാർച്ച് മാസത്തിൽ പൂനെയിലെത്തിയിട്ടുള്ള മഹാത്മാഗാന്ധിക്ക് നേരെ ബോംബെറിയൽ നടന്നിട്ടുണ്ട്. മതസംരക്ഷണത്തിന്റെ കവചം എന്ന് പേരിട്ടാണ് രാജ്യത്തെ മതഭ്രാന്തന്മാർ എല്ലാ അക്രമവും കാണിക്കുന്നത്. പിന്നോക്ക വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ ഇവർ നടത്തുന്ന അക്രമത്തിന് മതത്തിന്റെ സംരക്ഷണം ഉണ്ടെന്ന് പ്രചരിപ്പിക്കുകയാണെന്നും പി ജയരാജൻ പറഞ്ഞു. സനാതനധർമ്മവാദികൾ പലപ്പോഴായി ഗാന്ധിയുമായി തർക്കത്തിലേർപ്പെട്ടിട്ടുണ്ട്. സനാതികളുടെ ജാതി ഐത്തം എന്ന വാദത്തെ ശക്തമായി എതിർത്ത വ്യക്തിയാണ് ഗാന്ധിജിയെന്നും അതിനാൽ പൂനെയിൽ വെച്ച് ഗാന്ധിജിയെ ബോംബെറിഞ്ഞു കൊല്ലാനുള്ള ശ്രമം നടത്തിയതായും പി ജയരാജൻ പറഞ്ഞു. ഗാന്ധിയൻ പത്മശ്രീ വി പി അപ്പക്കുട്ടപ്പൊതുവാൾ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി, ടി ഐ മധുസൂദനൻ എം എൽ എ അധ്യക്ഷനായി, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല, മുൻ എം എൽ എമാരായ സി കൃഷ്ണൻ, കെ പി കുഞ്ഞിക്കണ്ണൻ, കൗൺസിലർ മണിറചന്ദ്രൻ, കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് സെക്രട്ടറി ഡോക്ടർ കെ എ രതീഷ്, കെ വി രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.